ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മിച്ചുകൂട്ടനൊരു ചെറിയൊരു ബർത്ത്ഡേ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, ചെറുതായിട്ടുള്ളത്. ഞാൻ മോന് വേണ്ട ഡ്രസ്സായാലും ബാക്കി ലോഷൻ ആയാലും എന്തോ ആണെങ്കിലും ഞാൻ ഇവന് കുഞ്ഞുനാൾ തൊട്ടേ വാങ്ങിക്കുന്നത് നാസക്കിൻ്റെ ബേബി ഷോപ്പിൽ നിന്നായിരുന്നു. നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്, നല്ല കളക്ഷനുകളുണ്ട്. ഷൂവിനൊക്കെ നല്ല കളക്ഷനാണ് ഉള്ളത്. ഞാനപ്പോൾ ഇവനിക്കിപ്പോൾ ബർത്ത്ഡേക്കായിട്ട് ഞാൻ കരുതി ഷർട്ടും പാൻറ്റും എടുക്കാമെന്ന്. നല്ല അടിപൊളി ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല കളക്ഷനുകളായിരുന്നു ഉള്ളത്. പിന്നെ അതേ കണക്ക് തന്നെ പെൺപിള്ളേരെയൊക്കെ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല സൂപ്പർ കളക്ഷൻ. ഇവന് പിന്നെ കടയിൽ ചെന്നാൽ വേണ്ടാത്തതായിട്ട് ഒരു സാധനങ്ങളും കാണത്തില്ല. കാണുന്ന കളിപ്പാട്ടങ്ങളെല്ലാം ഇവനിക്ക് വേണം. ഷൂവൊക്കെ രണ്ട് മൂന്നെണ്ണം ആയിരുന്നു പറക്കി വെച്ചുകൊണ്ടിരുന്നത്. പെൺകുട്ടികളുടെയൊക്കെ നല്ല കുഞ്ഞ് ഷൂ, അടിപൊളി ഷൂ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഒരു ഷൂവൊക്കെ എടുത്ത് തനിയെ തന്നെ കാലയിൽ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ലൈറ്റ് കത്തുന്ന ഷൂ തന്നെ വേണമെന്ന് പറഞ്ഞ് ഇന്നെയായിരുന്നു. അപ്പോൾ പിന്നെ വണ്ടി കണ്ടപ്പോൾ വണ്ടി വേണം, ഇതെല്ലാം കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു. ടോയ്സിനായാലും നല്ല കളക്ഷനാണുള്ളത് എല്ലാം. പിന്നെ ഈ സൈക്കിള് കണ്ടപ്പോൾ ഇപ്പം തന്നെ സൈക്കിള് വേണമെന്ന് പറഞ്ഞിരിക്കുക, അങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നുണ്ട് അതിൽ താഴെയുള്ള ഒരു സൈക്കിളിനകത്ത് കയറി ഇരുത്തി, അപ്പോൾ പിന്നെ അതും കൊണ്ടേ വരത്തുള്ളൂ. സൈക്കിളൊന്നും വാങ്ങിച്ചില്ല, വേറെ സൈക്കിള് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. ഞാനപ്പോൾ അവിടുത്തെ ടോയ്സിൻ്റെ ഒക്കെ ഒരു കളക്ഷനൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല കളക്ഷനാണുള്ളത്. അതുകൊണ്ടൊക്കെ പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉള്ള നല്ല അടിപൊളി തൊട്ടികളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു സൈക്കിൾ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചതായി കണ്ടില്ലേ, ഒരു സൈക്കിളിനകത്ത് കയറി ഇരിക്കുക. അത് വാങ്ങിക്കണമെന്നും പറഞ്ഞ് വാപ്പിയെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുഞ്ഞിന് വീട്ടിലിരുന്ന രണ്ട് മൂന്ന് ഡ്രസ്സ് വാങ്ങിക്കണമെന്നും പറഞ്ഞ് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും അവിടെ ഇല്ലായിരുന്നു, അതൊക്കെ തീർന്നെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി അങ്ങോട്ട് പോകുമ്പോൾ മാക്സി കയറാമെന്ന്. അങ്ങനെ ഇറങ്ങിയപ്പം ഇത് നമ്മുടെ കരുനാഗപ്പള്ളി പള്ളിയാണ്. നബിദിനത്തിൻ്റെ ഭാഗമായിട്ട് മൊത്തം അലങ്കരിച്ചിട്ടേക്കുവാണ്. നല്ലൊരു ഭംഗി തന്നെ ഇത് കാണാൻ തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് പിന്നെ മാക്സി കയറാമെന്ന് കരുതി. അങ്ങനെ മാക്സി കയറിയാൽക്ക് പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ദേ പിന്നെ മാക്സ് എത്താറായിട്ടുണ്ട്. മാക്സിൽ നല്ല കളക്ഷനാണ് ഉള്ളതല്ല. ഇയാൾക്ക് പിന്നെ എടുക്കുന്ന മിക്കവാറും മാക്സിൽ നിന്നും നാസക്കിൽ നിന്നൊക്കെ ആയിരിക്കും. അങ്ങനെ അവിടെ കയറിയപ്പോഴും ഷൂ ഇരിക്കുന്നുണ്ടപ്പോൾ ഷൂ വേണമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു.
ഇവിടെ പിന്നെ നല്ല ഓഫർ പ്രൈസിലൊക്കെ ഡ്രസ്സൊക്കെ കിട്ടും. വീട്ടിൽ ഇടാനായാലും എല്ലാത്തിനും നല്ല ഓഫർ പ്രൈസിലൊക്കെ ഉണ്ട്. അങ്ങനെ ഇയാൾക്ക് ഇവിടെ നിന്ന് രണ്ട് മൂന്ന് ബനിയനും ഷോർട്സും ഒക്കെ എടുത്ത് അവിടുത്തെ പിന്നെ ഡ്രസ്സിൻ്റെയും ഷൂവിൻ്റെയൊക്കെ കളക്ഷനൊക്കെ ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇയാൾക്കുള്ള ഡ്രസ്സും ഷൂവൊക്കെ പിന്നെ നേരത്തെ തന്നെ ഞാൻ നാസക്കിൽ നിന്ന് വാങ്ങിയായിരുന്നല്ലോ. ഇനി ഇവിടെ വന്ന് വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് എടുക്കണമായിരുന്നു, അങ്ങനെ വാങ്ങിച്ചു. ഇനി ഇപ്പം അതെ ഇത് നോക്കിക്കൊണ്ടിരിക്കും, ഇനി ഇത് വേണമെന്നും പറഞ്ഞു. ഇവിടെ ആയാലും നല്ല ചെരുപ്പിൻ്റെയൊക്കെ നല്ല കളക്ഷനുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വന്നതുകൊണ്ട് പിന്നെ ലേഡീസിൻ്റെ ഭാഗത്തോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. അവിടെയും ടോപ്പുകളൊക്കെ ഉണ്ട്, അങ്ങോട്ട് ഞാനൊന്നും പോയതൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഇനി വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ കുറച്ചിങ്ങ് വന്നപ്പോഴായിരുന്നു ഓർത്തത് സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ കയറി രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇയാൾക്ക് ഉള്ള മുട്ട വാങ്ങിക്കണമായിരുന്നു, അങ്ങനെയൊക്കെ അതും വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ പിന്നെ ഞാൻ മാത്രമേ കയറിയിട്ടുള്ളായിരുന്നു, ഇക്കായും കുഞ്ഞും വണ്ടിയിൽ തന്നെ ഇരുന്നായിരുന്നു. അപ്പോൾ രണ്ട് മൂന്ന് സാധനങ്ങളൊന്നും വാങ്ങിക്കാനേ ഉള്ളായിരുന്നു, ഇയാൾക്കുള്ള മുട്ടയും പിന്നെ കുറച്ച് സാധനങ്ങളും. അപ്പോൾ അതും വാങ്ങിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇറങ്ങാമെന്ന് കരുതിയാണ് അവരൊന്നും ഇറങ്ങാഞ്ഞത്. ഇവിടെയും പിന്നെ എന്തൊക്കെയോ കുറേ ഓഫറുകൾ എഴുതി വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു, അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ ഇത് ഈ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ടങ്ങ് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെയുള്ള എൻ്റെ വീട്. ഞാൻ എൻ്റെ വീട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടും. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.